നമ്മുടെ പട്ടണക്കാവ് മൊയ്തീൻ ഖാൻ്റെ ഫാമിലെ പുലാസാനാണ് കേട്ടോ. നിലത്ത് വെച്ചിട്ടുള്ള പുലാസാൻമേ അടിപൊളിയായിട്ട് തന്നെ ഇതാ ഇത്തവണ കായ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുലാസാൻ ഒന്ന് പറിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പൊതുവേ ടേസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മധുരമാണ്. ജസ്റ്റ് ഞാൻ ഒന്ന് പറിച്ചിട്ട് കാണിച്ചാ കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പ്ലാന്റിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പുലാസാൻ കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കഴിച്ചു നോക്കാം, എന്നിട്ട് ഇതിൻ്റെ റിവ്യൂ പറയാം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ അത് ഇങ്ങനെ ഓപ്പണായി വരും കേട്ടോ. ഓപ്പണായി വന്നിട്ടെങ്കിൽ അത് അടിപൊളി നമ്മുടെ ഫ്രൂട്ട് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് കഴിച്ചോ കേട്ടോ. തേൻ്റെ മധുരം തോന്നുന്നു എന്നല്ല, തേന് കഴിക്കുന്ന അതേ ഫീലിംഗ് ആണ് കേട്ടോ കിട്ടുന്നത്. മൊയ്തീൻ ഇത് നമുക്ക് പൊതുവേ ഇതിൻ്റെ സീഡ് കഴിക്കുക എന്ന് പറയുന്നത് എന്താ? ഞങ്ങൾ കഴിച്ചിട്ടില്ല, കഴിച്ചിട്ടില്ല. ഞങ്ങൾ സീഡ് കഴിച്ചിട്ടില്ല, ഞങ്ങൾ സീഡ് ഒഴിവാക്കിയിട്ടേ ഉള്ളൂ. എനിക്ക് പരീക്ഷിക്കാം. എന്നാൽ ഇതിൽ തന്നെ ഒരു പരീക്ഷണം ആയിക്കോട്ടെ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ തേനുണ്ട്, വെള്ളമുണ്ട്. അതാ കളയരുത്, ആ അത് കളയരുത്. നല്ല മധുരമുള്ളതാണ് അത്. ആ ഉറ്റി വരണതാ, അതൊന്ന് തൊട്ട് നാവുമ്പ് വെച്ച് നോക്കാം, അത്രയും മധുരമാണ്. നമുക്കിതൊന്ന് വെച്ചോക്കാം. അടിപൊളി മധുരം കേട്ടോ, ഒന്നും പറയില്ല, നല്ല മധുരം. അതേപോലെ നല്ല ഫ്ലഷ് ഉള്ള ഒരു ഫ്രൂട്ടും കൂടി കേട്ടോ. ഈ പുലാസാന്, റംബൂട്ടാന്, അങ്ങനത്തെ വെറൈറ്റീസൊക്കെ നമ്മുടെ വീട്ടിൽ വെക്കേണ്ട വെറൈറ്റീസാണ്. പിന്നെ മാവ്, പ്ലാവ്, അത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അതെല്ലാവരും വെക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് വെക്കാവുന്ന ഒരു വെറൈറ്റീസാണ് ഈ പുലാസാനും റംബൂട്ടാനും ഒക്കെ. അപ്പോൾ ഇതിൻ്റെ സീഡ് പറഞ്ഞാൽ ഇത്രത്തോളം വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സീഡും കഴിച്ചു, ബദാം കഴിക്കണം. പച്ചയ്ക്ക് കഴിക്കുമ്പോൾ ബദാം, അതായത് നമ്മളെ ആ ബദാം കഴിക്കണ അതേ ഫീലിംഗ് ആയിട്ടോ കിട്ടണേ. സീഡും കഴിച്ചു, ഫ്രഷും കഴിച്ചു, ആകെ ബാക്കി വരുന്ന ഈ തോട് മാത്രമാണ്.